ഇനി നമുക്കൊരു വെറൈറ്റി സാമ്പാർ ആക്കിയാലോ. നമ്മൾ സാധാരണ സാമ്പാറിന് ചേർക്കുന്നത് പോലെ പച്ചക്കറികളൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷെ ടേസ്റ്റിന് യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി സാമ്പാറാണേ. ആദ്യം തന്നെ നമുക്ക് പുളി കുതിർത്ത് വെക്കാം. ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പരിപ്പ് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി പരിപ്പ് ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം കായവും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. രണ്ട് വിസിൽ മതിയാവും നമ്മുടെ പരിപ്പ് നല്ലതുപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ട്. പരിപ്പ് ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിനുള്ള ബാക്കി മസാല തയ്യാറാക്കാം. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടാവുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 വെളുത്തുള്ളി രണ്ടായി മുറിച്ചതും പിന്നെ അതുപോലെ തന്നെ ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കുറച്ച് വെള്ളത്തിൽ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോത്തുമില്ല, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ചേർത്ത പൊടിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് തക്കാളി നല്ലതുപോലെ വേവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കിയ തക്കാളിയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പുളിവെള്ളം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം, അതുപോലെ തന്നെ വെള്ളം ഇനി വേണമെന്നുണ്ടെങ്കിൽ വെള്ളവും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാമ്പാർ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി അടുത്ത നമുക്ക് കടുക് വറുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ സ്റ്റവ് ഓഫാക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മുടെ സാമ്പാറിലേക്ക് കടുക് വറുത്തതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്, ചോറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെ എല്ലാവർക്കും ബൈ.